करिए। അങ്ങനെ ജയിലിലടക്കാനൊന്നും എന്റെ ഏട്ടന്മാർ നിന്നെ വിട്ടുകൊടുക്കുന്ന കരുതണ്ട. അങ്ങനെ വല്ലതും ഉണ്ടായോ വലിയടത്തിന്റെ അമ്മയുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കും. കൊച്ചിടത്തെ കുഞ്ഞിടത്തി എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അങ്ങനെ നിന്നെ കുറിച്ച് ആരും ഒന്നും വിചാരിക്കില്ല. നിന്നെ അവർക്കൊക്കെ അറിഞ്ഞൂടെ മോനെ. എന്നെ പോലീസുകാര് ജീപ്പിൽ കയറ്റണുണ്ട്. വലിയടത്തി ബോധം കെട്ടുകയാണ്. വലിയടത്തേക്ക് എങ്ങനെയുണ്ട് വല്ലേട്ട? ഒരു കുഴപ്പമില്ല. വല്ലേടത്തെ അമ്മയൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നീ സമാധാനമായിട്ട് കഴിക്കാം. ഞാൻ ചെയ്തെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ വല്ലേട്ട? ഒരാൾക്കും നിന്നെ സംശയമില്ല. ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്താ ബാലമലാളി, ആറ്റുനോറ്റ് വളർത്തിയ ഇളയ അനിയനിപ്പോ പോലീസ് സ്റ്റേഷനിലെ വെറും തറയിലിരുന്ന് വാരി കൊടുക്കേണ്ട അവസ്ഥയിലായല്ലേ? ഇവനെ മാത്രമല്ല, ഇവനെ പോലെ നിന്റെ ഓരോ അനിയന്മാർക്കും ഇതുപോലെ വാരി ഉരുട്ടേണ്ടി വരും നിനക്ക്. നിങ്ങളുടെ മോള് ഞങ്ങളുടെ വീട്ടിലുള്ളതുകൊണ്ട് മാത്രം ക്ഷമിക്കണേ. ഇല്ലെങ്കിൽ അടിച്ചത്തന്റെ പലിയം താഴെ. ഇപ്പോഴും അഹങ്കാരത്തിന് കുറവൊന്നും വന്നിട്ടില്ലല്ലേ? ഈ പറഞ്ഞതിന്റെ ശിക്ഷയായി ഇവന്റെ പേരിൽ ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പും കൂടി കൂടുതൽ എഴുതി ചേർക്കാൻ പറഞ്ഞോളാം സി എയോട്. താൻ ഈ ചെയ്യണതിനൊക്കെ അനുഭവിക്കും തമ്പി. അനുഭവിക്കാൻ പോകുന്ന ആരാണെന്ന് താമസിയാതെ നമുക്ക് കാണാം. ഇവന് വേണ്ടി എന്റെ പണിക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചവരല്ലേ നീയും നിന്റെ അനിയന്മാരും. എന്നാ കേട്ടോ, ഇതോടെ ഇവന്റെ ഭാവി തീർന്നു. ഞാൻ സി എ ഒന്ന് കാണട്ടെ. നീ വിഷമിക്കേണ്ട കണ്ണ, ധൈര്യമായിട്ടിരിക്കെ. പള്ളിയിട്ട് ഒന്ന് പുറത്തു പോവാ, നമ്മുടെ വക്കീൽ പോരും. നീ കഴിച്ചിട്ട് കൈകഴി വന്നിരിക്കെ. പള്ളിയിട്ട് പോരാ. അങ്ങനെ ഒരു തെറ്റും ചെയ്യുന്നവനല്ലോ വക്കീലെ എന്ന് നമ്മൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശങ്കര. എന്താ താമസറേ, കണ്ണനെ നമുക്ക് പുറത്തിറക്കിക്കൊണ്ട് വരാൻ പറ്റുമല്ലോ അല്ലേ? പറയുമ്പോ ബാലൻ ടെൻഷൻ ആകരുത്, നമുക്ക് ശ്രമിക്കാം. പക്ഷെ ജാമ്യം കിട്ടാനുള്ള സാധ്യത തീരെ കുറവാ, ഇല്ലാന്ന് തന്നെ പറയാം. താമസറേ, ഞാൻ പറഞ്ഞില്ലേ ഇത് തമ്പി കൂടെ ചേർന്നുള്ള ചതിയാ? ഞങ്ങളോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരുക്കി കഴിയാ. ഇത് നമുക്ക് തമ്മിൽ പറയാന്നല്ലേ ഉള്ളൂ ബാല. ഈ പരാതി കൊടുത്ത പെൺകുട്ടി തമ്പിയുടെ ചെറിയച്ഛന്റെ മകന്റെ മകളാണ് വക്കീലെ, അല്ലേ ബാല? ആ അതെ. പക്ഷെ ആ കുട്ടിയുടെ പരാതിയും തെളിവും സ്ട്രോങ് ആണ്. സി എയോട് രാവിലെ തന്നെ ഞാൻ സംസാരിച്ചിരുന്നു. കണ്ണന്റെ ഫോണിൽ നിന്നാണ് ഈ ഫോട്ടോസ് എല്ലാം പോയിരിക്കുന്നു എന്നുള്ളത് സോളിഡ് എവിഡൻസ് ആണ്. പിന്നെ അവനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് തെറ്റേറ്റു പറഞ്ഞേ. ഇതവൻ വായും മനസ്സും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാ, എനിക്ക് 100% ഉറപ്പാ. നമ്മുടെ ഉറപ്പ് പോരല്ലോ കോടതിക്ക്. സാറേ, ഈ ചെറുപ്രായത്തിൽ കോടതിയിലൊക്കെ കയറി റിമാൻഡിലായാലും എങ്ങനെയാ അവന്റെ ഭാവി? ബാലൻ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനി അതിനെ ഫേസ് ചെയ്തേ പറ്റൂ. എന്തായാലും ഞാൻ ആ സി എ കണ്ട് ഒന്നുകൂടി സംസാരിക്കാം. സി എ കാണാൻ തമ്പി വന്നിട്ടുണ്ട്.
അങ്ങേരോട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ആ പിന്നെ എന്തായാലും ഈ തമ്പി എന്ന് പറയുന്നത് നമ്മുടെ ഹരിയുടെ ഫാദറിനല്ലേ, ഒരു കോംപ്രമൈസ് സ്റ്റോക്കാക്കാം, നോക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഒരാളെ ദ്രോഹിക്കണമെന്നുള്ള ചിന്ത എന്നോട് ഉണ്ടായിട്ടില്ല. ഞാൻ എന്റെ കുടുംബം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരും നശിക്കണമെന്ന് മനസ്സവാച കരുതിയിട്ടുമില്ല. എന്നിട്ടും എന്താ ശങ്കര മാമൻ, ഈശ്വരൻ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കണത്? രണ്ടനിയന്മാരും എന്നോടൊപ്പം കടയിലെ നിൽക്കുകയുള്ളൂ പറഞ്ഞ് എന്നെ പാഴാക്കി. എളയവരെങ്കിലും പഠിപ്പിച്ച് പലരുക്കടന്ന് രക്ഷപ്പെടുത്തിയിട്ട് വലിയൊരാളാകണമെന്നുള്ള മോഹമാണ് ഇനി ബാക്കിയുള്ളത്. അത് നടക്കില്ലല്ലോ എന്റെ ഭഗവതി. അങ്ങനെയൊന്നും ചിന്തിച്ച് മനസ്സ് തളർത്തല്ലേ പാലയാ. ഇതിനേക്കാളും ഒക്കെ വലിയ പരീക്ഷണങ്ങൾ താണ്ടിയല്ലേ നമ്മൾക്ക് ഇവിടെ വരെ എത്തിയത്. എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. വക്കീല് പറഞ്ഞതുപോലെ ഇനി അതിനെ ധൈര്യത്തോടെ നേരിടുക വേണ്ടത്. ആത്മവിശ്വാസം കൈയുടല്ലേ പാല. എന്തായാലും കേറി വന്നപ്പോ കൺകുളിർക്കെയായിരുന്നു അനിയൻ അവൻ ഭക്ഷണം വാരി കൊടുക്കുന്ന കാഴ്ച കണ്ടത്. ഇന്ന് കോടതി ഹാജരാക്കേണ്ടതുകൊണ്ടാ. ഇന്നലെ രാത്രി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നും കൊടുത്തില്ലെങ്കിൽ ആ ചെക്കൻ കോടതിയിൽ തലചുറ്റി വീഴുക മറ്റേ ചെയ്താ പ്രശ്നമാവല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ല. സർ, അഡ്വക്കേറ്റ് തോമസ് കുര്യുള്ള സാറിന് സാറിന് ഒന്നുകൊണ്ട് സംസാരിക്കണമെന്ന് പറയുന്നു. വരാൻ പറയൂ. ശരി സർ. തോമസ് വക്കീല് കാലെ തന്നെ വിളിച്ചിരുന്നു കോടതിയിൽ ഹാജരാക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ലാന്ന്. പിന്നെ വക്കീല് ഒന്നും കൂടെ കണ്ട് വല്ല കോംപ്രമൈസ് പറയാൻ വേണ്ടി ആയിരിക്കും വന്നത്. തമ്പി സാറിന് തോമസ് വക്കീലിനെ അറിയാലോ? കുരുവിളിയല്ലേ, അത്രയ്ക്ക് അടുത്ത് പരിചയമില്ല, എങ്കിലും അറിയാം. ആ നമസ്കാരം. നമസ്കാരം. എന്തിനാ വക്കീലെ ഇതുപോലെ തോൽക്കാൻ വേണ്ടി മാത്രമുള്ള കേസുകൾ എടുക്കുന്നത്? സാറിരിക്ക്. തോമസ് സാറിന് രാജശേഖരൻ തമ്പി സാറിനെ അറിയോ? അതെന്തൊരു ചോദ്യം ചന്ദ്രമോഹൻ സാറേ, രാജശേഖരൻ തമ്പി സാറിനെ അറിയാതായിട്ട് ആരാ ഉള്ളത്? സാറിന്റെ കസിൻ ബ്രദറിന്റെ മകളാ പരാതി തന്നിരിക്കുന്നത്. ഇത് ഒരു ക്ലിയർ കട്ട് കേസാ. എവിഡൻസ് ഒക്കെ ആ പയ്യനെതിരാ. ഞാൻ രാവിലെ തോമസ് സാർ വിളിച്ചപ്പോ പറഞ്ഞിരുന്നല്ലേ. സാറ് പറഞ്ഞതാണ്, പക്ഷേ ആ പയ്യനെ ആരോ ചതിച്ചതെന്നാണ് അവന്റെ മൂത്ത ജ്യേഷ്ഠം പറയുന്നത്. യഥാർത്ഥ പ്രതി ആ ഫോട്ടോ സഹിച്ചവൻ തന്നെയാണെന്നാണ് കേൾക്കുന്നത്. അതെന്തൊരു ന്യായോ വക്കീല്, ഈ പരാതി പറഞ്ഞിരിക്കുന്നവൻ അറിയാതെ അവന്റെ ഫോണിൽ നിന്ന് എങ്ങനെ ഈ ഫോട്ടോ സെൻഡാവും? അതൊക്കെ അനിയനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ വേണ്ടി അവന്റെ ഏട്ടൻ ബാലൻ പറയുന്ന പച്ചക്കള്ള. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ വേണ്ടും. വകുപ്പുള്ളൊരു കേസല്ലല്ലോ, സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടാവുന്നതല്ലേ ഉള്ളൂ. വകുപ്പൊന്നും വക്കീൽ സാർ എനിക്ക് പറഞ്ഞിരേണ്ട കാര്യമില്ല. അവനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ അവനെ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത്. അതുകൊണ്ടേ ആ വകുപ്പ് സാറങ്ങ് വിട്ടേര്. തമ്പി സാറേ, സാർ വിചാരിച്ച ആ പയ്യന്റെ ഭാവി തകർക്കാതിരിക്കാൻ പറ്റും. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഒരു പയ്യന്റെ വിദ്യാഭ്യാസവും അവന്റെ ജീവിതവും ഇല്ലാതാക്കി കളയരുത്. ഇതിലെന്ത് വ്യക്തിവൈരാഗ്യം? വക്കീൽ അവന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഭാവിയെ കുറിച്ചൊക്കെ പറയുമ്പോ അവൻ കാരണം ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ കാര്യം കൂടി ഓർക്കണം. സാറേ, ഈ പയ്യനെന്ന് പറയുന്നത് സാറിന്റെ മകളുടെ ഭർത്താവിന്റെ അനിയനാ. ആ ഒരു പരിഗണന എങ്കിലും തമ്പി സാർ ആ പയ്യന് കൊടുക്കണം, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. വക്കീൽ സാറേ, വെറുതെ സമയം പാഴാക്കണ്ട. ഇത് തമ്പി സാറിന്റെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലുള്ള കേസല്ല, അങ്ങനെ വിചാരിക്കുകയും വേണ്ട. സാറിന്റെ മകളുടെ പ്രശ്നം ഇതിനിടയ്ക്ക് വലിച്ചിഴക്കേണ്ട ഒരു കാര്യവുമില്ല. ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞതിന് ശേഷം തമ്പി സാർ അറിയുന്ന തന്നെ എന്റെ അടുത്ത് പരാതിയുമായിട്ട് എത്തിയത് ഒരു പെൺകുട്ടിയാ, രമ്യ സുന്ദരേശൻ. ആ കുട്ടിയാണ് ഇതുകൊണ്ട് ബാധിക്കപ്പെട്ടത്. അതിനുള്ള ശിക്ഷ ഞാൻ അവന് വാങ്ങിക്കൊടുത്തിരിക്കും. അതിന് വേണ്ടുന്ന വകുപ്പുകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. വെറുതെ ഈ കേസ് ഏറ്റെടുത്ത് സാറിന്റെ പേര് ചീത്തയാക്കാതിരുന്നാൽ വക്കീൽ സാറിന് കൊള്ളാം. അത് തന്നെയാ വക്കീൽ സാറെ എനിക്കും പറയാനുള്ളത്. സാറ് ചെന്നാട്ടെ, വെറുതെ നാണം കിടാൻ നിൽക്കണ്ട.
വക്കീല് പറഞ്ഞത് ശരി തന്നെ. ഫോട്ടോസ് അയച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതിനുള്ള വകുപ്പുകൾ കൂടി നമ്മൾ ചേർക്കണം. അവനെ അഴിയെണ്ണിക്കേണ്ടത് തമ്പി സാറിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി പോയില്ലേ? വിഷമിക്കാതെ പോലെ വക്കീലിന്റെ മുഖം കണ്ടിട്ട് അത്ര പന്തിയല്ല പോലെ. എന്തായി തോന്നു സാർ, സി എസ് ആർ എന്താ പറയണേ? ബാലൻ പറഞ്ഞത് ശരിയാ, ഇതിന് പിന്നിൽ തമ്പിയുടെ ശക്തമായ ഇടപെടലുണ്ട്. അതുകൊണ്ടാണ് കാലത്ത് ഞാൻ വിളിച്ചപ്പോ എവിഡൻസ് സ്ട്രോങ് ആണെന്നൊക്കെ സി എ പറഞ്ഞതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആ എസ് ഐ മധു എനിക്ക് പരിചയമുള്ള ആളാണ്. സി എ കാണുന്നതിന് മുൻപ് ഞാൻ എസ് ഐ കണ്ടിരുന്നു. അപ്പോഴാണ് കോടതിയിലാക്കി റിമാൻഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം പല വകുപ്പുകളും അവന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് സി എയുടെ നീക്കം എന്ന് എനിക്ക് മനസ്സിലായത്. തമ്പി സാറിനോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി വക്കീൽ? സംസാരിച്ചു. അയാൾക്ക് അടുത്ത വാശിയില്ല. ബാലന്റെ അനിയനെ അഴിയെണ്ണിക്കണമെന്നുള്ള ഒറ്റ വാശിയില്ല. ആകെ കുഴഞ്ഞല്ലോ ബാല. ഇവന് ആ പരാതി കൊടുത്ത പെങ്കൊച്ചിനൊപ്പം ഫോട്ടോയിലുണ്ടായിരുന്ന സൂരജ്, ഇതിവന്റെ കൂട്ടുകാരൻ റോണി, ഉണ്ടായ സത്യം മുഴുവൻ ഇവര് സംഭവിച്ചു ഒക്കെ ചെയ്ത് ഈ സൂരജ. നമ്മുടെ കണ്ണന്റെ ഫോണിൽ നിന്ന് അവൻ പോലും അറിയാതെ ഇവന്മാർ ചെയ്ത പരിപാടി അതൊക്കെ. ഇതൊക്കെ സി എ ചോദിക്കുമ്പോ ഇവര് സമ്മതിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ വക്കീലെ? അത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെ യവമാരെ പൊക്കിക്കൊണ്ടു വന്നത്. എന്താടാ ഉണ്ടായതൊക്കെ വള്ളി പുള്ളി തെറ്റാതെ പറയില്ല നിങ്ങള്? എന്താ റോണി പറയില്ല? നീ പറയാ ശിവേട്ടാ. തോമസ് സാറെ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാനെന്തായാലും ആദ്യം എസ് ഐ മധുവിനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. നിങ്ങളിവിടെ വീട്ടിൽ. അതെ, ഞാൻ ശങ്കരമാമി ഇവിടെ നിൽക്കാൻ പോലെ. ഇവരെയും കൊണ്ട് നിങ്ങൾ മാത്രം സി എ കാണാൻ പോയാൽ മതി. എന്തായാലും തോമസ് സാർ വരട്ടെ. ഇതോടെ ബാലന്റെ സകല അഹങ്കാരവും വീരസ്യവും അവസാനിക്കും ചന്ദ്രമോഹൻ സാറെ. അവനും അവന്റെ അനിയന്മാരും എന്റെ കാൽ ചുവട്ടിൽ വന്ന് സർവ്വ അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിക്കണം. അതുവരെ അവനെ ഞാൻ ഇതുപോലെ ഇട്ട് ശ്വാസം മുട്ടിക്കും. എന്തിനും ഈ സി എ ചന്ദ്രമോഹൻ തമ്പി സാറിനോടൊപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചു. എന്താ മതു, പരാതി തന്ന പെൺകുട്ടിയോടൊപ്പം ഫോട്ടോയിൽ ഉണ്ടായിരുന്ന ആ സൂര്യ എന്ന ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് സാർ. നന്നായി, അവനോട് ഇനി വരാൻ പറ സാർ. ആ അവനെ ഒന്ന് കാണണമെന്ന് ഞാനും കരുതിയിരുന്ന വരട്ടെ. എന്നാലും എന്തിനായിരിക്കും അവനിപ്പോ സ്റ്റേഷനിലേക്ക് വന്നത്? വരട്ടെ സാർ, എന്തിനാണെന്ന് നോക്കാം. വിനോദ്, എന്തിനെവരെയൊക്കെ ഇങ്ങോട്ട് കടത്തിവിട്ടെ? അതോ എന്തിനെവരെയൊക്കെ ഇങ്ങോട്ട് കടത്തിവിട്ടെ? ഇവരാണ് സാറേ ഉമ്മാരെ കൊണ്ടുവന്നത്. എന്താടാ എന്റെ പേര്? റോണി. എല്ലാം ചെയ്തത് സൂരജ്. റോണി അതിന് സാക്ഷി. ഏത് കോടതിയിൽ വേണമെങ്കിലും യുവമാർ അത് ഏറ്റുപറയും. പറയൂടാ. പറയാം സാർ. സത്യത്തിൽ എന്താ ഉണ്ടായത്? സൂരജ് രമ്യയും തമ്മിൽ ശരിക്കും കടുത്ത ഇഷ്ടത്തിലായിരുന്നു സാർ. വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വരെ തയ്യാറായിരുന്നതാ രമ്യ. പക്ഷെ ഇവനേക്കാളും വലിയൊരു കാശുകാരൻ പയ്യനുമായിട്ട് വീട്ടുകാർ മാരേജ് ഫിക്സ് ചെയ്തപ്പോ രമ്യ സൂരജിനെ തേച്ചിട്ട് പോയി.
നോ, ഇതൊക്കെ ആരോ ഇവരോട് പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്ന. ഇതാരാന്നറിയാം നിങ്ങക്ക്? നീയൊക്കെ ഈ പറയുന്ന രമ്യയുടെ വല്യച്ഛന? ആരാ ഇങ്ങനെയൊക്കെ പറയാൻ നിന്നെ നിർബന്ധിച്ചത്? ആട്ടെ, ഇതിനിടയിൽ കണ്ണൻ എങ്ങനെ വന്ന് വിട്ടു? അവന്റെ ഫോണിൽ നിന്നാണല്ലോ ഈ ഫോട്ടോ സെൻഡ് ചെയ്തത്. എന്താടാ പറയാ ഉത്തരവില്ലേ? അത് കണ്ണൻ സൂരജന്റെ എന്റെയും ജൂനിയറായിട്ട് പഠിക്കുന്ന പയ്യനാ. സീനിയേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങളെ കാണുമ്പോൾ ഒരു റെസ്പെക്ട് സ്നേഹമൊക്കെ കാണിക്കാറുമുണ്ട്. രമ്യയുടെ മാരേജ് ഫിക്സ് ചെയ്തതിനു ശേഷം സൂരജന്റെ നമ്പർ കണ്ട അവൾ എടുക്കാതെയായി. അതിന്റെ കലിപ്പിലെ അവൻ നിൽക്കുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ണനെ കണ്ടത്. ഒരു ഫോൺ ചെയ്യാനാണെന്നും പറഞ്ഞ് അവനോട് ഫോൺ വാങ്ങിച്ചിട്ട് അവനറിയാതെ സൂരജ ആ ഫോട്ടോ സെൻഡ് ചെയ്തത്, എന്നിട്ട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെയാണ് സാർ നടന്നത്. കണ്ണൻ നിരപരാധിയാണ്. ഇതൊക്കെ ആരെയോ പേടിച്ചവൻ കെട്ടിച്ചമച്ച് പറയുന്ന. തമ്പി സാറ്, എന്നെ എന്റെ അനിയന്മാരെ ഉദ്ദേശിച്ചാണ് ഇത് പറയണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്കങ്ങനെ ആരെ കൊണ്ടും കള്ളക്കഥ പറയപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാര്യത്തിലിപ്പോ ഞങ്ങളുടെ അനിയൻ നിരപരാധിയാണെന്ന് ബോധ്യമായില്ലേ സാറേ? ഇനി അവന് വെറുതെ വിട്ടുകൂടെ? അങ്ങനെ ഏതെങ്കിലും ഒരു തന്നെ പറഞ്ഞു പഠിപ്പിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നാടകം കളിപ്പിച്ച നിങ്ങളുടെ അനിയനെ പറഞ്ഞുവിടാനൊന്നും പറ്റില്ല. മിസ്റ്റർ ബാലൻ, നിങ്ങളോട് രണ്ടുപേരോടും ഇങ്ങനെ പറയാൻ ആരെ ഭീഷണിപ്പെടുത്തിയത്? ദേ, ഇവന്മാരുടെ നോട്ടം കണ്ടാൽ തന്നെ അറിയാം ആരൊക്കെയോ ചേർന്ന് ഇവന്മാരെ ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന്. അങ്ങനെ ആരും അവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഞാനാ. എന്തായാലും നിങ്ങളുടെ അനുജന്റെ ഫോണിൽ തന്നെയാ ഫോട്ടോസ് റിക്കവർ ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരൊറ്റ തെളിവ് മതി നിങ്ങളുടെ അനുജനെ എനിക്ക് കോടതിയിൽ ഹാജരാക്കാൻ. ഓരല്ലോ സാറേ, അങ്ങനെ ഒരു പയ്യന്റെ ഫോണിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ആർക്കെങ്കിലും അയക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് കോടതി കയറ്റാനോ റിമാൻഡിൽ വാങ്ങാനോ സാധിക്കില്ല എന്ന് സാറിനും അറിയാം എനിക്കും അറിയാം. ഇത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന കേസേ ഉള്ളൂ. അത്രേ ഉള്ളൂ എന്ന് വക്കീലല്ലോ തീരുമാനിക്കേണ്ടത്. കോടതിയിൽ ഹാജരാക്കാനും റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പുകൾ ഞാൻ അവനെ കോടതിയിൽ ഹാജരാക്കുമ്പോ അവിടെ പറഞ്ഞോളാം. വക്കീലിന് പറയാനുള്ളത് വക്കീൽ അവിടെ പറഞ്ഞാ മതി. വക്കീലിനെ അറിയാമോ, ഈ പ്രശ്നത്തിന്റെ പേരിൽ പരാതി തന്നിരിക്കുന്ന പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങി. അതൊന്നും പോരെ സി ഐ സാറേ കണ്ണനെ കോടതിയിൽ ഹാജരാക്കാൻ. പക്ഷേ ആ പെൺകുട്ടി അതുമൂലമുണ്ടായ മെന്റൽ ഷോക്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താനും മാത്രം മെന്റൽ ഷോക്കൊന്നും എമ്മിക്ക് ഉണ്ടായിട്ടില്ല സർ. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? ഞാൻ കണ്ണന്റെ ജ്യേഷ്ഠൻ ഹരികൃഷ്ണന്റെ ഭാര്യയാണ് സർ, അപർണ ഹരികൃഷ്ണൻ. നിങ്ങൾ വന്ന് പറഞ്ഞാലൊന്നും ഈ കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും മാറ്റം സംഭവിക്കണമെങ്കിൽ പരാതിക്കാരി വന്ന് പറയണം. അത് പറയാൻ തന്നെയാ സർ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എന്റെ പരാതി പിൻവലിക്കുക. കണ്ണന്റെ പേരിലുണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ തന്നൊരു പരാതിയായിരുന്നു അത്. രമ്യ, നീ ഇതെന്താ മുളി പറയുന്നത്? ആരാ നിന്നെ ഈ പരാതി പിൻവലിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്? എന്നെ ആരും പ്രേരിപ്പിച്ചിട്ടല്ല ഞാൻ വന്നത്. സത്യം എന്താന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാ. ആ പാവം കണ്ണനെ കുടുക്കി സ്വന്തം മോളോടും ഇവളുടെ ഭർത്താവിനോടും കുടുംബത്തോടുള്ള പക തീർക്കാന്ന് മല്ലിച്ചും വിചാരിക്കണ്ട. അതിന് ഈ രമ്യ കൂട്ടി നിൽക്കുന്നു കരുതണ്ട. തെറ്റി ചെയ്ത് ദീവനാ ഈ സൂരജ്. പക്ഷെ ഇവന് ശിക്ഷിക്കാനല്ലേ നിങ്ങൾക്ക് താല്പര്യം. നിരപരാധിയായ ഒരു പാവത്തിനെ ശിക്ഷിക്കാനാ? അത് നടക്കില്ല. അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ എന്റെ പരാതി പിൻവലിച്ചതായി എഴുതി കൊടുക്കുക. വാ പൂജി. ഇനിയെങ്കിലും കണ്ണനെ ഞങ്ങൾക്ക് കൊണ്ടുപോവാമോ ചന്ദ്രമോഹൻ സാറേ? പറഞ്ഞു വിടോ അവനെ. സർ, നിങ്ങൾ വരും. തമ്പി സാറേ, എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്. ചതിക്കും പകയ്ക്കുമുള്ള ശിക്ഷ അവൻ കരുതി വെച്ചിട്ടുണ്ടാവും.